നമസ്കാരം. മരളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഭീകരരെ സൈനികർ ആക്രമിക്കുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഭീകരരെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുന്ന സംഭവം കേട്ട് കേൾവിയില്ലാത്തതാണ്. പക്ഷേ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. മൃഗങ്ങളുടെ ആക്രമണത്തിൽ IS ഭീകരർ ഇപ്പോൾ വ്യാപകമായി കൊല്ലപ്പെടുകയാണ്. ആഫ്രിക്കൻ രാജ്യമായ വടക്കൻ മൊസാംബിക്കിലാണ് ഒരു കൂട്ടം IS ഭീകരർ സിംഹങ്ങളുടെയും പാമ്പുകളുടെയും മുതലകളുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് സാധാരണ സംഭവമാകുന്നത്. മൊസാംബിക്കിലെ കാംബോ ഡെൽഗാഡോ പ്രവിശ്യയിലുള്ള കിസംഗ ജില്ലയിലെ പോലീസ് മേധാവിയാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. കിസംഗയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് 16 ഭീകരരാണ്, 16 IS ഭീകരരാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെടുന്നത്. ചില പ്രതിരോധ സേനകളുടെ വെടിയുണ്ടകൾ തറച്ച് മരിക്കുമ്പോൾ വലിയൊരു സംഘം ഭീകരർ സിംഹങ്ങൾ, പാമ്പുകൾ, മുതലകൾ, കാട്ടുപോത്തുകൾ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ മുന്നിൽപ്പെട്ട് മരണപ്പെടുന്നുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മൊസാംബിക്കിൽ ദീർഘനാളായി IS ഭീകരരും സർക്കാർ അനുകൂല സംഘടനകളും തമ്മിൽ പോരാട്ടം തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വന്യമൃഗങ്ങളും ഭീകരരെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നത്. അൽ ഷബാബ് എന്ന സംഘടനയുടെ പേരിലാണ് IS മൊസാംബിക്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. മൊസാംബിക്കിൽ എണ്ണസമ്പുഷ്ടമായ മേഖലയായ കാബോ ഡെൽഗാഡോയിൽ 2017 മുതൽ IS ആക്രമണങ്ങൾ അതിശക്തമായി നടക്കുന്നുണ്ട്. 2020 ആയപ്പോഴേക്കും ഭീകരാക്രമണങ്ങൾ കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തു. യുവാക്കളെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും വലിയ തോതിൽ ഭീകരപ്രവർത്തനത്തിലേക്ക് ആകർഷിക്കാൻ IS ഇവിടെ സാധ്യമാകുന്നുണ്ട്. കുട്ടികളെ ചാവേറാക്കുന്നതും ഇവിടുത്തെ ഒരു രീതിയാണ്. 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ആയുധ പരിശീലനം ഭീകരർ നൽകി വരുന്നുണ്ട്. അതിന് തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് യുനിസെഫ് വക്താവ് ജെയിംസ് എൽഡർ വ്യക്തമാക്കുന്നത്. ഭീകരരുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടുകൂടി 4000-ത്തിലധികം പേർ കൊല്ലപ്പെടുകയും 950,000-ത്തിലധികം പേർ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്തിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ. വലിയ ജൈവ വൈവിധ്യം നിലനിൽക്കുന്ന രാജ്യം കൂടിയാണ് മൊസാംബിക്ക്. 200-ത്തിലധികം സസ്തനികൾ, 740 തരം പക്ഷികൾ, 170 ഉരകവർഗ്ഗങ്ങൾ, 40-ത്തിലധികം ഇന ഉഭയജീവികൾ എന്നിവ മൊസാംബിക്കിലുണ്ട്. സിംഹങ്ങൾ, ചീറ്റകൾ, ആനകൾ, പുലികൾ, കാണ്ടാമൃഗങ്ങൾ, കഴുതപ്പുലികൾ തുടങ്ങി ഒട്ടനേകം മൃഗങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഇവിടെ ആക്രമണങ്ങളിൽപ്പെട്ട് നിരവധി ഭീകരർ കൊല്ലപ്പെടുന്നുണ്ട്. ഈ പ്രദേശത്ത് മൃഗവേട്ടയും ആനക്കൊമ്പ് കടത്തും വ്യാപകമാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വന്യമൃഗങ്ങളും ഭീകരരെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നത്. നിലവിൽ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് 16 ഭീകരരെയാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ വേട്ടയാടി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളാണിത്. മേഖലയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പ്രകൃതിയും അതിനോടൊപ്പം പൊരുതുമെന്ന് പറയുന്നത് എത്ര സത്യമാണ് എന്നാണ് പലരും ഈ ഒരു വാർത്ത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശദീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.